എൻ്റെ മുമ്പിൽ ഇവിടെ 50-50 ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, കാണുന്നുണ്ട് അല്ലേ? ഈ 50-50 ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഞാൻ ഈ വെച്ചേക്കുന്ന ഈ ഗ്ലാസ്, ഈ തൊപ്പി, ഈ പറയുന്ന ഈ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ ഈ സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെതായിട്ട് ആ സ്ഥലത്ത് പറയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉപഭോക്താവിൻ്റെ അവകാശം തന്നെയാണ്. സിനിമാ മേഖലയിൽ ഈ വളർന്നു വരുന്ന എല്ലാ താര രാജാക്കന്മാരെയും വളർത്തിയത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരനെ പോക്കറ്റിൽ നിന്നും 100, 200, 500 ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് പല സ്ഥലങ്ങളിലും പോയി കാത്തിരുന്ന് കുത്തിയിരുന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് സിനിമ കണ്ട് വിജയിപ്പിച്ചിട്ട് പാലഭിഷേകവും വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ വയ്ക്കുമ്പോൾ ആ ആരാധകന്മാരുടെ മനസ്സിനകത്ത് അവർക്കുള്ള സ്ഥാനം എന്ത് മാത്രമാണെന്ന് ചിന്തിക്കണം. നമസ്കാരമുണ്ട്, ഈ ഉള്ളവനെ മറന്നിട്ടുണ്ടോ നിങ്ങൾ? ഇതെൻ്റെ പുതിയ തെപ്പി, ഇതെൻ്റെ പുതിയ ഗ്ലാസ് റെയ്ബാൻ, ഇതിൻ്റെ പുതിയ ഷർട്ട്, മഞ്ഞയല്ല പച്ചയല്ല കറുത്ത ഷർട്ട്, പിന്നെ ഇത് മൊത്തം എൻ്റെ സെറ്റപ്പ്. അപ്പോൾ കുറച്ച് നാളായി, വേറൊന്നുമല്ല, കുറേയധികം അസുഖങ്ങളും അസുഖങ്ങളെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പനിയും കാര്യങ്ങളും ജലദോഷം ഒക്കെ പിടിച്ച് ശബ്ദം അടക്കി വല്ലാത്ത അവസ്ഥയായി, ഇപ്പേ അങ്ങനെയൊക്കെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. സോ അതുകൊണ്ട് കുറേ നാൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ആയിക്കാണും, വല്ല ഈ ഇത് കേൾക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. സോ ഇതൊക്കെ ആയിരുന്നു കാര്യം. സോ അതുകൊണ്ട് എൻ്റെ ഈ റീബാൻ ഗേൾസ് ഗ്ലാസ് ഇഷ്ടപ്പെട്ടവർ തിരുവനന്തപുരത്ത് ഈസ്റ്റ് പോയിട്ട് പോയി നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര താലൂക്കിലാണ് ഞാൻ ജനിച്ചത്. അവിടെ വെള്ളണ്ട എന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഈ നെയ്യാറ്റിങ്കരയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെയ്യാറ്റിങ്കരക്കാരൻ, ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ളതൊരുപരി നമ്മുടെ മലയാളത്തിൽ യശസ് ഉയർത്തി വാനോളം ഉയർത്തുന്ന പ്രധാനപ്പെട്ട നടന്മാരൊരാളായിട്ടുള്ള ശ്രീ മോഹൻലാലിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ സിനിമ ഇന്ന് തിയേറ്ററുകൾ റിലീസായിരിക്കുകയാണ്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും ഫാൻ ഷോയും മറ്റുള്ള സംഭവങ്ങളൊക്കെ കഴിയട്ടെ, നമുക്ക് കാണാമല്ലോ, സമയമുണ്ടല്ലോ, അപ്പോൾ ഇനി കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എന്തിനു ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങളുടെ മുമ്പിലുണ്ടാവുക. അതായത് റിവ്യൂ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയാനാണോ? കുറ്റം പറയാനല്ല. വിമർശിക്കാനുള്ളതുണ്ടോ? വിമർശനമുണ്ട്. ചില കാര്യങ്ങളിലെങ്കിൽ വിമർശനം ഇതിൽ അർഹിക്കുന്നു എന്നുള്ളത് തോന്നിയിട്ടാണ് ഇന്ന് തന്നെ ഈ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ കുറ്റമായിട്ടല്ല വിമർശനമായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു തികഞ്ഞ ഒരു ഒരു നടന്മാരുടെയും ഒരു ആരാധന അല്ലെങ്കിൽ അവർ ആരാധന കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നല്ല ഞാൻ. എങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ, അദ്ദേഹത്തിൻ്റെ പല സിനിമകളെ കുറിച്ച് ഞാനും എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വളരെ അധിക്ഷേപപരമായിട്ടുള്ള പല കാര്യങ്ങളും, ബോഡി ഷെയ്മിങ്ങുകളൊക്കെ വന്ന സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതിനെതിരെ, അങ്ങനെ ചെയ്തവർക്കെതിരെ. ഇവിടുത്തെ വിഷയം ആറാട്ടം എന്നുള്ള സിനിമ നിറഞ്ഞാറട്ടെ, അതെന്തായാലും മലയാളത്തിൽ പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അത് കോടികളുടെ ക്ലബിലേക്ക് തന്നെ എത്തട്ടെ. ഇപ്പോൾ രണ്ട് ഒരു അച്ഛനെയും മകനെയും ഒന്ന് കമ്പയർസ് നടത്തിയിട്ടൊന്നും ഒരിക്കലും ഒരു ചർച്ച ഒരിക്കലും നല്ലതല്ല, അത് ശരിക്കും നല്ലതല്ല, ആ ഒരു രീതി പോലും ശരിയല്ല. പക്ഷേ ഇത് കമ്പയർസൺ ഒന്നുമല്ല. എന്തുകൊണ്ട് ഹൃദയം എന്നുള്ള മൂവി ഇറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ അതിനു മുമ്പ് അപ്പു എന്ന് പറയുന്നൊരു പ്രണവ് മോഹൻലാൽ എന്നുള്ള താരപരിവേഷമുള്ള ഒരു മകൻ, ഒരു തര ഒരു താരജാടയുമില്ലാതെ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനെ കണ്ട ആൾക്കാർ എടുത്ത വീഡിയോസ് അടക്കം ക്ലിപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അത്രത്തോളം എളിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഈ സമയത്ത് ഈ ഹൃദയത്തിൻ്റെ മൂവി ഇറങ്ങിയതിന് ശേഷം ആ ഗംഭീരമായിട്ടുള്ള വിജയത്തിൻ്റെ സമയത്ത് പോലും പുള്ളി ഇവിടെ ഇല്ലായിരുന്നു, പുള്ളി എവിടെയോ യാത്ര പോയിരുന്നു. സോ പുള്ളിയുടെ ആ ലൈഫ് സ്റ്റൈൽ പുള്ളി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലല്ല ഈ പറയുന്ന നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ തിരനോട്ടം എന്നുള്ള സിനിമ തുടങ്ങി ഇന്ന് നമ്മൾ ഈ കണ്ട ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആറാട്ട് എന്നുള്ള സിനിമ, അഥവാ നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ട് എന്നുള്ള സിനിമ വരെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നടന വൈഭവം നമ്മൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ കണ്ടതാണ്. അതിനെക്കുറിച്ചൊന്നും വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടൊരു കാര്യം, അദ്ദേഹം ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് നടത്തിയിട്ടുള്ള മനോരമ ചാനൽ നടത്തിയ ഇൻ്റർവ്യൂൻ്റെ അകത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഒരു തരത്തിലും സിനിമയിലുള്ള ബന്ധമില്ലാത്തവരാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പറയുന്നത് അതിൻ്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ, മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണം. പിന്നെ ഇതിൻ്റെ ഒരു എഫേർട്ട്, ഇതിൻ്റെ പുറകിലുള്ള ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് കുടുംബങ്ങളുള്ളതാണ്. ഒരു സിനിമ മോശമാക്കുക എന്നുള്ളതല്ലോ ഞാൻ, അതാണ് പറഞ്ഞത്. ഞാൻ നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ ഹൈദരാബാദിലായിരുന്നു, അത് കഴിയുമ്പോൾ ബ്രോ ഡാഡിയുടെ ഷൂട്ടിംഗ്, അവിടെ റിലീസാകുന്ന സിനിമകളെ മുഴുവൻ അവിടുത്തെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അവിടെ ഒരു സിനിമ മോശമാകാൻ സിനിമയിലുള്ള ആൾക്കാർ സംസാരിക്കും, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുക, അങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒരു കാര്യം അവർ എഴുതില്ല, സിനിമയെ നന്നായിട്ടേ എഴുതുള്ളൂ. ആ ഇൻഡസ്ട്രി അവർ വളരെ ബഹുമാനത്തോടെ കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ മുമ്പിൽ ഇവിടെ 50-50 ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, കാണുന്നുണ്ട് അല്ലേ? ഈ 50-50 ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഞാൻ ഈ വെച്ചേക്കുന്ന ഈ ഗ്ലാസ്, ഈ തൊപ്പി, ഈ പറയുന്ന ഈ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ ഈ സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെതായിട്ട് ആ സ്ഥലത്ത് പറയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉപഭോക്താവിൻ്റെ അവകാശം തന്നെയാണ്. സിനിമാ മേഖലയിൽ ഈ വളർന്നു വരുന്ന എല്ലാ താര രാജാക്കന്മാരെയും വളർത്തിയത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരനെ
പോക്കറ്റിൽ നിന്നും 100, 200, 500 ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് പല സ്ഥലങ്ങളിലും പോയി കാത്തിരുന്ന് കുത്തിയിരുന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് സിനിമ കണ്ട് വിജയിപ്പിച്ചിട്ട് പാലഭിഷേകവും വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ വയ്ക്കുമ്പോൾ ആ ആരാധകന്മാരുടെ മനസ്സിനകത്ത് അവർക്കുള്ള സ്ഥാനം എന്ത് മാത്രമാണെന്ന് ചിന്തിക്കണം. എന്തെങ്കിലും ഒരു കാര്യങ്ങളെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം, അതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമുണ്ട്, അത് ഇല്ല എങ്കിൽ അതിൻ്റെ അകത്തുള്ള കുറവുകളെ, അതിൻ്റെ പാളിച്ചകളെ പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തിനോട് എതിർക്കാം നിങ്ങൾക്ക്, തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സ് ചെയ്യണം. അല്ലാതെ ചെറിയ വിഷയം പോലെ ഈ പറയുന്ന പല അദ്ദേഹത്തിനെതിരെയൊക്കെ പല ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നുള്ളൊരു വ്യക്തിയുടെ സിനിമ വരുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ച് അറിയാത്തവർ എഡിറ്റിങ്ങിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു, സിനിമയെക്കുറിച്ച് ഒന്നും പരിജ്ഞാനമില്ലാത്തവർ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നു, സിനിമ എന്തെന്ന് പോലും അറിയാത്തവർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വടക്കേ ഇന്ത്യയോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴേക്കും, അതായത് തെലുങ്ക് ആ സ്ഥലങ്ങളിലെ കന്നഡയിലേക്ക് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ അവിടെയുള്ള പ്രേക്ഷകർ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവിടുത്തെ പിന്നണി സാങ്കേതിക പ്രവർത്തകർ അടക്കം എല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് തത്വത്തിൽ ഇത്രയേ ഉള്ളൂ, ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ അത് അറിയാത്തവർ അഭിപ്രായം പറയരുതെന്നതാണ്. അതെന്ത് ന്യായമാണ്? സിനിമ തിയേറ്ററിൻ്റെ അകത്ത് സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നവൻ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയത്ത് ആ സിനിമയെ മനഃപൂർവ്വമായിട്ട് ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സിനിമാ മേഖലയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ കുടുംബത്തിൻ്റെ അന്നത്തിൻ്റെ വഴിയാണിത്. ഇപ്പോൾ ഈ കോവിഡ് സന്ദർഭങ്ങളിൽ പോലും തിയേറ്ററുകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരുമ്പോൾ ആ അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും വരുമാന മാർഗ്ഗം ഉണ്ടാവുകയാണ്. സോ അതിനെ നമ്മൾ സ്വാഗതാർഹം ചെയ്യണം, സ്വാഗതാർഹമാണ് അതൊക്കെ. അതേസമയത്ത് ഈ പറയുന്ന താരമൂല്യമുള്ള ആൾക്കാരെന്ന് പറയുന്ന നിങ്ങൾക്ക് തരുന്ന താരമൂല്യം എന്ന് പറയുന്ന ജനങ്ങളുടെ മനസ്സിനകത്തുള്ള സ്ഥാനവും ഞങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതവുമാണ്. അതിനെ വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങോട്ടൊരു വർത്തമാനം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനും ഒരു റിപ്ലൈ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും. ആറാട്ടം എന്നുള്ള സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചോ ഒന്നും എനിക്കൊരു നെഗറ്റീവ് അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ അഭിപ്രായം ബോധിപ്പിക്കേണ്ട സമയത്ത് ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സിനിമ വരുന്നു, അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അറിയുന്നവർ മാത്രം ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ മതി, ഇതറിയാത്തവരൊന്നും അഭിപ്രായം പറയേണ്ട എന്ന് പറയുന്നത് ഈ എന്താ പറയുമ്പോൾ പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള സാമൂഹിക വികാരത്തിനെ അവരെ എന്താ പറയുമ്പോൾ അവരുടെ നിശബ്ദരായിരിക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് ഒട്ടും ശരിയല്ല. നമ്മുടെ ഭരണഘടന പറയുന്നത് പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന് ഒരു കാര്യത്തിനോട് അഭിപ്രായം അത് എന്ത് കാര്യത്തിൽ പറയാനുള്ള അവകാശമുള്ളിടത്തോളം ആ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളൊക്കെ മനസ്സിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ കാണുന്ന ആൾക്കാരുടെ പ്രതികരണം എന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് എനിക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പു എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയുടെ എളിമയും ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവം എത്ര കാലം നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. എങ്കിലും നിലവിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഇത്രയും നാൾ കണ്ടതിലൂടെയും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഒരു വല്ലാത്തൊരു വ്യക്തിത്വം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സോ അച്ഛൻ്റെ മകനാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റീസ് അതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. പക്ഷേ നല്ല സിനിമകൾ ഇനിയും വരട്ടെ, ആറാട്ട് അല്ലെങ്കിൽ നമ്മുടെ നെയ്യാറ്റിങ്കർ ഗോവന്റെ ആറാട്ട് വിജയിക്കട്ടെ, അതുപോലെ മലയാള സിനിമയിൽ മറ്റുള്ള സിനിമകൾ ഭീഷ്മ ഇറങ്ങുന്ന നമ്മുടെ മമ്മൂക്കയുടെ സിനിമയുണ്ട്, മറ്റുള്ള ഒട്ടനവധി സിനിമകളുണ്ട്, എല്ലാ സിനിമകളും വിജയിക്കട്ടെ, മലയാളത്തിൻ്റെ ഒരു നല്ലൊരു വസന്തകാലമായിട്ട് മാറട്ടെ, ഇനിയുള്ള സിനിമകളെല്ലാം കൂടി ചേർന്നുകൊണ്ട്. പക്ഷേ അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പരസ്പരം എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ബഹുസ്വരതയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത് നമ്മുടെ ഒരു അവകാശം കൂടെയാണ് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായിക്കൊണ്ട് പോട്ടെ, അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.